നിങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ മക്കളുടെ യാത്ര, ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവർ മരുഭൂമിയിലൂടെ യാത്ര ആരംഭിച്ചു. ദൈവത്തിനെതിരെ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവത്തിനെതിരെ അവർ പിറുപിറുക്കാനായിട്ട് ആരംഭിച്ചു മരുഭൂമി വെച്ചു. പക്ഷേ ഉത്തരവാദിത്വമുള്ള ദൈവം ഇവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിരുന്നു. ഇവർ ദൈവത്തിലേക്ക് നോക്കാതെ ഈജിപ്തിലേക്ക് നോക്കി, ദൈവത്തിലേക്ക് നോക്കാതെ തങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് അവർ ഈജിപ്തിലേക്ക് നോക്കി, അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ പിറുപിറുപ്പ് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ സാഹചര്യത്തോട്ട് നോക്കിയിട്ട് നമ്മൾ ലോകത്തേക്ക് നോക്കി പിറുപിറുക്കരുത്. നമ്മുടെ സാഹചര്യത്തിലേക്ക് നോക്കിയിട്ട് ദൈവത്തിലേക്ക് നോക്കി പറയണം, എന്റെ ദൈവം ഈ സാഹചര്യത്തേക്കാൾ വലിയവനാണ്. സാഹചര്യം നമുക്ക് പലർക്കും പറ്റുന്ന മറ്റു സാഹചര്യത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ ലോകത്തിലേക്ക് നോക്കി, എന്നിട്ടും ദൈവം എന്നെ ഈ അവസ്ഥയിലൂടെ കടത്തിവിട്ടല്ലോ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചാൽ, ദൈവത്തിന് അത് ഇഷ്ടമല്ല, അപ്പന അത് ഇഷ്ടമല്ല. ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരപ്പനല്ല നമ്മുടെ അപ്പൻ. സാഹചര്യത്തിലേക്ക് നോക്കിയിട്ട് നീ ദൈവത്തിലേക്ക് നോക്കി പറയണം, ഈ സാഹചര്യത്തെക്കാൾ വലിയവനാണ് എന്റെ പിതാവ്. ഇവിടെ ദൈവം ഓൾറെഡി കരുതിയിരിക്കുക അവർക്ക് വേണ്ടി. അപ്പോ ദൈവത്തിന്റെ വചനം പറയണ, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. നിങ്ങൾക്ക് സാധാരണ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുന്നത്? ലോകത്തിൽ നിന്നാണ് കിട്ടുന്നത്. ദൈവം പറയാ, ആകാശത്തു നിന്ന് ഞാൻ അപ്പം. ഗ്ലോറി, സൂപ്പർ നാച്ചുറൽ ജേണി ആരംഭിക്കുക. ദൈവം പറഞ്ഞ യാത്രയിലാണോ കുഞ്ഞെ നീ എങ്കിൽ നിനക്ക് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ്. ഗ്ലോറി, ഇന്നലെ ആ ദേവദാസം വന്നവരോട് പറഞ്ഞു ശ്രമിച്ചു, അദ്ദേഹത്തിന് ഭാര്യയ്ക്കും നല്ല ലെവലായിരുന്നു. കർത്താവ് പറഞ്ഞു ജോലി രാജ്യം. നിങ്ങളാണ് ഗൾഫിൽ സഹോദരിമാരെ ചോദിച്ചോട്ടെ, ഇതേപോലെ നല്ല ഒരു നേഴ്സിംഗ് പ്രൊഫഷൻ, നല്ല ശമ്പളം, രാജി വയ്ക്കാൻ പറഞ്ഞാൽ രാജി വയ്ക്കും. അനുസരണയോടെ അവർ രാജി. അദ്ദേഹം പറഞ്ഞോ, ഇതുവരെയും ഒന്നിനും ഒരു മുടക്കം വന്നില്ലെന്ന് മാത്രമല്ല, സമൃദ്ധമായി ദൈവം അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ വണ്ടി വരും. ഇതാ ആരോ മിസ്തുഷിയിൽ പജീറോടെ വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് താക്കോൽ കൈ. അദ്ദേഹത്തിന് താമസിക്കാൻ വീട് വരണം. ഇതാ അദ്ദേഹത്തിന്റെ വീടിന് വേണ്ടി റെന്റ് ഇതാ മറ്റൊരു വ്യക്തി പേമെന്റ് നടത്തി കഴിഞ്ഞു. ചർച്ചിന് വാടക കൊടുത്തു, ചർച്ചിന് തന്നെ വാടക കൊടുത്തു കഴിഞ്ഞു. ആകാശത്തു നിന്ന് ഞാൻ പോയി, ഈ ഭൂമിയിലേക്ക് നോക്കി കൈ നീട്ടും. ഞാൻ എന്നെ ആകാശത്തിന് പോയി. നീ എന്റെ യാത്രയിലാണോ, ഞാൻ പറഞ്ഞ യാത്രയിലാണോ, അതോ അടക്കത്തെ തേനയാകാൻ പോയത്? ദൈവം വിളിച്ച വിളിയിൽ ശ്രദ്ധിച്ച്, നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം നമ്മളെ വിളിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് എത്താൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, വിശ്വസ്തരായതാണ്. വിശ്വസ്തരായി നമ്മളെ ശുശ്രൂഷ വരമേൽപ്പിക്കേണ്ടതിനെ നമ്മൾ വിശ്വസ്തരായി കഴിയും. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടു, ദാവീദിന്റെ മുമ്പിൽ ഇതാ ആടുകളെ പിടിക്കുവാൻ ഇതാ സിംഹം വരുന്നു. വിശ്വസ്തനായിരുന്നു, തന്റെ ജീവൻ പണയം വെച്ചായാൽ ഞാൻ ആടുകളെ സംരക്ഷിക്കും. വിശ്വസ്തത കരടി വന്നു, ഇതേപോലെ വിശ്വസ്തത.
ദൈവം അവനെ വിളിച്ച വിളിയിലേക്ക് അവനെ പ്രമോട്ട് ചെയ്തു. നമ്മൾ പലരെയും വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നമ്മൾ എത്താത്തതിന്റെ കാരണം അതിനു മുമ്പ് നമ്മളെ ഒരു ഭൗതിക തലത്തിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ നമ്മളുടെ വിശ്വസ്തരായി തെളിയാഞ്ഞതുകൊണ്ടാ വീണ്ടും ടെസ്റ്റ് വരുന്നത്. വീണ്ടും അതേ ടെസ്റ്റ്. എന്തുകൊണ്ടാ ഒരു കുട്ടി 10ാം ക്ലാസ് 3 എഴുതിയത്, ആദ്യത്തേത് പാസ്സായില്ല, രണ്ടാമത്തേത് പാസ്സായില്ല, വീണ്ടും 3ാമത്തേത് പാസ്സാണ്. ഇതുപോലെ നമ്മൾ പലരും ടെസ്റ്റ് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. ഒരേ സംഭവം ഒരേ രീതിയിൽ വീണ്ടും വീണ്ടും കുഞ്ഞെ നിന്റെ മുമ്പിൽ വരുന്നുണ്ടോ? അത് ടെസ്റ്റാ, അത് പാസ്സാകാൻ വേണ്ടി വെച്ചതാ. കാരണം പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ ദൈവം ഒരിക്കലും പ്രാപിക്കും. മനസ്സിലാകുന്നില്ല? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6ാം അധ്യായമാണ്, 7ാം അധ്യായമാണ്, അവിടെ ഗിദ്യോൻ ഇത് ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിദ്യാനർക്കെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ അറൗണ്ട് 32,000 ആളുകളാണ്. ദൈവം പറഞ്ഞു ഇത്രയും പേരെ കൊണ്ട് നീ പോണ്ട, ഇവരെ യുദ്ധം ജയിച്ചാൽ അവർ തന്റെ കഴിവ് കൊണ്ട് നേടി എന്ന് പറയും. കാരണം മനുഷ്യന്റെ അകത്തുള്ളത് എന്താണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് പറയാൻ പറഞ്ഞു, ഭയവും ഭീരുത്വം ഉള്ളവരൊക്കെ വിട്ടുപോട്ടെ. ഈ അനൗൺസ്മെന്റ് കഴിയുമ്പോ ഞാൻ ചിന്തിക്കുന്നു, ആ നമ്പർ 7ാം അധ്യായം വായിച്ചു. ഈ ദൈവവേദനയ്ക്ക് ഇറങ്ങുമ്പോ ഭയവും ഭീരുത്വമൊക്കെ ഉള്ളവരെ അങ്ങ് വിട്ടു കൊള്ളാനാ പറയാ. ഈ പരിപാടിക്ക് അവരെ കൊള്ളത്തില്ല. മനസ്സിലായോ? ഭയവും ഭീരുത്വമൊക്കെ ഉള്ളവര് പൊക്കോട്ടെ. അപ്പൊ തന്നെ നല്ലൊരു പങ്ക് ആളുകളുണ്ട് പോയി. എത്ര പേര് പോയി? താഴേക്ക് വായിച്ചു. എന്നാലെ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയി. 32,000 മടങ്ങിപ്പോയി. ഇതൊരു സാമ്പിളാണ്. 32,000 മടങ്ങിപ്പോയി. കാരണം കുറെ എണ്ണങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, ഇങ്ങോട്ട് എന്തെങ്കിലും ഉള്ള രീതിയിലാണ് വരുന്നേ. എല്ലാവരും മടങ്ങിപ്പോയി. ഗ്ലോറി. ഇനി താഴേക്ക്. ഇതിപ്പോ ഗിദയോനാണ് ടെസ്റ്റ് അടിച്ചത്. ഇത് കർത്താവ് പറയാ, ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യാം. താഴെ 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെ ഗിദയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോകാം, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ആര് പരീക്ഷിക്കാന്ന് പറഞ്ഞേ? ഗിദയോൻ പരീക്ഷിക്കണ്ട, ഞാൻ പരീക്ഷകൾ തരാം. ഈ പരീക്ഷയിൽ നമ്മൾ പലരും തോറ്റു പോകുന്നത് കൊണ്ടാണ് അടുത്ത ശുശ്രൂഷ ഏക്കാൻ പറ്റാത്തത്. ഞാൻ അവരെ പരീക്ഷിച്ച് തരാം. അതല്ല, അവരെ വെള്ളം കുടിക്കാൻ പറ്റും. ചിലപ്പോ ദാസന്മാരെ അല്ലെങ്കിൽ സഹോദരിമാരെ, നമ്മളെ വെള്ളം കുടിക്കാൻ ദൈവം വിടും. ചിലപ്പോ അത് ദുബായിക്കായിരിക്കും ഒരു മാസത്തിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലേക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല നമ്മുടെ ചിന്തയിൽ വരായികയുള്ള ഒരു മേഖലയിലേക്കായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്കായിരിക്കും വെള്ളം കുടിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നിന്നെ ആത്മമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാ വെള്ളം കുടിക്കാൻ വിട്ടേ. ആ വെള്ളം കുടിക്കാൻ ഒരു സാഹചര്യം കിട്ടുമ്പോ അത് ഞാൻ നിങ്ങൾ എങ്ങനെ കുടിക്കുന്നു എന്നാണ് കർത്താവ് നോക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവരെ അയച്ചത് യുദ്ധത്തിനായിട്ടാ. വിദ്യാലയത്തിനെതിരെ യുദ്ധത്തിൽ ഇറങ്ങാൻ പോവാ. ഇതാ വില്ലുണ്ട്, അമ്പുണ്ട്, വാളുണ്ട്, യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. നമ്മളും യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല, യേശുവിന്റെ സേനകൾ നമ്മൾ പറഞ്ഞില്ല പാടുന്നത് അല്ലേ? യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ യുദ്ധത്തിന് മുന്നോട്ടേക്ക് പോകുമ്പോ, ഇതാ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോ, ഇതാ ഈ 10,000 പേരും കൂടെ ഒരു നദി ഒഴുകി വെള്ളം കുടിക്കാൻ പറ്റേക്കല്ലേ? വെള്ളം കാണിക്കുന്നത് ഈ ലോകത്തിന്റെ അപ്പം, ലോകത്തിന്റെ ധനം, ലോകത്തിന്റെ ഫുഡ്, ലോകത്തിന്റെ പ്രശസ്തി, ഇതൊക്കെ കാണിക്കുന്നേ. ഇതാ അതിലേക്ക് ഞാൻ വിട്ടപ്പോ ഇത് കണ്ടതോടുകൂടെ, ശ്രദ്ധിച്ചേ, ഇത് കണ്ടതോടുകൂടെ ഇത് കണ്ടതോടുകൂടെ
ശുശ്രൂഷ മരണേൽപ്പിക്കേണ്ടത് ഞങ്ങൾ കൊള്ളാവുന്നവരായി തെളിഞ്ഞു. കർത്താവേ ഞാൻ പരിശോധിച്ച് തരാം. ഗ്ലോറി ഹല്ലേലൂയ. പലർക്കും അവരുടെ കോളിങ്ങിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണം ദൈവം പരിശോധിച്ചപ്പോൾ ഫെയിലായി പോയതാണ്. പക്ഷെ ദൈവം അവസരം വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കും. വീണ്ടും എഴുതാം, വീണ്ടും എഴുതാം, വീണ്ടും എഴുതാം. ഗ്ലോറി ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. നിങ്ങളുടെ കോളി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഇതാ അവരെ വെള്ളത്തിലേക്ക് വിട്ടു. ഇനി എന്ത് സംഭവിച്ചു? താഴേക്ക് വായിച്ചു. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ. ഇവൻ നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അപ്പൊ ശുശ്രൂഷ ആത്മമണ്ഡലത്തിലെ കൽപ്പനകൾക്ക് അനുസരിച്ച, ശ്രദ്ധിക്കുക, ആത്മമണ്ഡലത്തിലെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് മാത്രമേ ഭൗതിക മണ്ഡലത്തിൽ ശുശ്രൂഷ വെളിപ്പെടുത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കോളിംഗ്. ചിലര് യേശുവിന്റെ സഭയാവുന്ന അവിടെ കണ്ണിന്റെ ഭാഗത്തായിരിക്കും, ചിലര് കയ്യുടെ ഭാഗത്തായിരിക്കും, ചിലര് ഹൃദയത്തിന്റെ ഭാഗത്തായിരിക്കും. ഗ്ലോറി ഹല്ലേലൂയ. ആരും അറിയാതെ ചെയ്യുന്ന മിനിസ്ട്രി ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ അമ്മച്ചിമാരും പ്രായമായവരും അതോടൊപ്പം തന്നെ യുവാക്കന്മാരും ഒക്കെ പലരും പബ്ലിക്കിൽ അറിയുന്നേയില്ല. അവർ രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരാണ്. ഇതാ ഹൃദയം, ഹൃദയം പുറത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് ഇതാ ഞാൻ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അത് അകത്തുനിന്ന് രഹസ്യമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ പബ്ലിക്കിൽ അപ്പിയറിയുന്ന കൈയുണ്ട്, കാലുണ്ട്, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളോട് ചേരുമ്പോഴാണ് ആ പ്രവർത്തനം മനോഹരമായി തീരുന്നത്. ഇതേപോലെ സ്വർഗത്തിൽ ദൈവം പറയാ, ഞാൻ ആരൊക്കെ വരണമെന്ന് പറയുന്നോ അവരൊക്കെ വരട്ടെ, അവർ ശുശ്രൂഷ ഏൽക്കട്ടെ എന്നാണ്. അല്ലാത്തവർക്കല്ല. ഗ്ലോറി. ഇനി അവരെ ഇതാ വെള്ളം കുടിക്കാൻ വിടുകയാ. അങ്ങനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. ശ്രദ്ധിക്കുക, അവർ ചിലർ നേരെ വെള്ളം കണ്ടപ്പോ എന്നെ ശ്രദ്ധിച്ചോട്ടോ, പട്ടി കുടിക്കുന്നത് പോലെ വേറെ കണ്ടിപ്പോ എങ്ങോട്ടേ ഇരിക്കുന്നത്? വെള്ളത്തിലേക്ക്. വേറെ എന്തെങ്കിലും കാണാൻ പറ്റൂ? ഇവരെ എന്തിനാ അയച്ചേ? യുദ്ധം ചെയ്യ. പക്ഷേ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ? വെള്ളം കുടിക്കുക. അവർ മറ്റെല്ലാം മറന്നു, എല്ലാം മറന്നു, തന്നെ എന്തിനായി അയച്ചെന്നും എല്ലാം മറന്നു. വെള്ളം കണ്ടപ്പോൾ അതിലേക്കായി. എനിക്കറിയാം ഗൾഫിലേക്ക് ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് ചിലരൊക്കെ വിസിറ്റിൽ വന്ന സംഭവം എനിക്കറിയാം. വിസിറ്റിൽ വന്ന് അവിടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോ അവിടെ ചില സഭകളിൽ നിന്ന് ആളെ അടിച്ചു മാറ്റി, അവരവിടെ സഭ തുടങ്ങി. അവര് വെള്ളം കണ്ടു, വെള്ളം കണ്ടു. ഇതാ അവരവിടെ ഒരു സമയം ഒരു വൈദ്യു ക്ലാസ് ഒക്കെ നടക്കുക. അതിന്റെ കൂടെ അവിടെ ശുശ്രൂഷയുണ്ട്. പക്ഷേ യേശുവിന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ വരുമ്പോഴാണ് ഇവരറിയാൻ പോകുന്നത്. എന്തുവാ അവിടെ അറിയാൻ പോകുന്ന വിവരം? അവരവരെ ശരീരത്തിലിരിക്കുമ്പോ ചെയ്തത് നല്ലതാകലും ചീറാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും യേശുവിന്റെ സിംഹാസനത്തിന് അനായാസത്തിലും വന്നിക്കേണ്ടി വരും. അവിടെ വരുമ്പോ ഇതാ സിംഹാസനം ഉടനെ വിളിക്കും. ക്രിസ്റ്റഫർ,
was Christopher. Pastor Christopher. No, Pastor Christopher. Any ano, which? Any ano? Another, what a very modern Pastor Christopher Dangunji, Chhattisgarh. Oh, Enela, Enela. Yandubaya. Yandubaya, Enela. Pastor Christopher Dangunji, Chhattisgarh. Okay, you done. I'm not going to go to the mother. What's the rich? You're not there, Yapo. Yano, Yano. Dangunji, Chhattisgarh, Pastor Christopher. Ah, Pastor Christopher. ദൻഗുഞ്ചിയിൽ നീ നേടേണ്ടിയിരുന്ന 10,370 സോൾസ് എവിടെ? ഞാനങ്ങ് ദുബായിലെ നിന്റെ കോളിങ് ദൈവം വെച്ചിരുന്നത് ഛത്തീസ്ഗഡിലെ ദൻഗുഞ്ചി എന്ന ഗ്രാമത്തിൽ. അവിടെ നിനക്ക് വേണ്ടി ഇതാ ഞാൻ സൃഷ്ടികർമ്മത്തിൽ തന്നെ ഒരു ചർച്ച് പൂർത്തീകരിച്ച് ഇത്ര സോള് നിന്നിലൂടെ നേടുവാൻ മുൻ നിയമിച്ചിരുന്നു. ഞാൻ മുൻ നിയമിച്ച പ്രവൃത്തി ചെയ്തു പോരുവാനാണ് നിന്നെ ഞാൻ ഇതാ ഒരു പുതിയ സൃഷ്ടിയാക്കി വെച്ചത്. ആ സോൾസ് എന്ത് ചെയ്യും? നീ നേടിയതല്ല, ചെയ്ത പ്രവൃത്തി പ്രതിഫലമില്ല, അത് കത്തിപ്പോയി. നീ വിശുദ്ധനെങ്കിൽ നീ രക്ഷപ്പെടും. മനസ്സിലാവുന്നു? പ്രവൃത്തി കത്തിപ്പോകാൻ പോകുന്ന പ്രവൃത്തിയാ. അത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതല്ല, അത് വെള്ളം കണ്ടു തുടങ്ങിയ പ്രവൃത്തിയാ, ലോകത്തിന്റെ മഹത്വം കണ്ടു തുടങ്ങിയ പ്രവൃത്തിയാ. ഇന്ന് ടൗണിൽ സഭ തുടങ്ങാൻ ഇടിയല്ലേ, എന്നാൽ യേശുവിനെ അറിയാത്ത എത്ര ഏരിയ കിടക്കും. ഇവിടെ ഒന്നും ദൈവത്തിന് എന്താ ഒരു നോട്ടവും ഇല്ലേ? ദൈവത്തിന് നല്ല ഓട്ടം ഉള്ള ആളെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഈ ആപ്പിടെ പോകാൻ മനസ്സില്ല. ഗ്ലോറി വായിച്ചു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഏത് പ്രവൃത്തികൾക്കായിട്ട്? സൽപ്രവൃത്തികൾക്കായിട്ട്. ഫോർ ഗുഡ് വർക്ക്സ്, ഐ മീൻസ് ദ വർക്ക് ടു സ്റ്റാർട്ട് ഫ്രം ഗോഡ്, നോട്ട് ഫ്രം മാൻ. ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന, നമുക്ക് നിശ്ചയിച്ച് നിയമിച്ചാക്കിയിരിക്കുന്ന പ്രവൃത്തികൾക്കായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം കണ്ടുപിടിക്കണ്ട, ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞ മുന്നൊരുക്കിയിരിക്കുന്നു, മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോ ഞാൻ നിങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നൊരുക്കി കഴിഞ്ഞു. മനസ്സിലായോ? മുന്നൊരുക്കി കഴിഞ്ഞു. ഇനി ഇനി ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഞാൻ നിങ്ങളത് അറിഞ്ഞാൽ മതി, അറിഞ്ഞാൽ മതി. അറിയണമെങ്കിൽ പ്രിയ സഹോദര, മുന്നൊരുക്കിയ ആളിൽ നിന്നൊരു പ്രസംഗം കേട്ടാ മതി. മുന്നൊരുക്കിയ ആളിൽ നിന്നോ ഒരു പ്രസംഗം കേട്ടാ മതി. അത് പുതിയ എന്റെ അകത്തൊന്ന് കേട്ടു, നിന്റെ അകത്തൊന്ന് അതിലേക്ക് പള്ളലുണ്ടാവും. ഗ്ലോറി, സഹായിക്കാൻ പറ്റുമോ? നോക്കണം. നമ്മൾ ഓരോരുത്തരും ഒരു വിത്ത് പോലെയാണ്. ഈ വിത്ത് കണ്ടോ, ഇതിന്റെ ഉള്ളില് ദൈവം എന്ത്, ഇത് എന്തിന്റെ വിത്താ? മാങ്ങാണ്ടി അല്ലേ? ഇതിന്റെ ഉള്ളില് ദൈവം എന്തെങ്കിലും മുന്നൊരുക്കിയിട്ടുണ്ടോ? ഏ, ഒരു തേക്ക് മുന്നൊരുക്കിയിട്ടില്ലേ? ഇല്ലേ? തേക്കല്ലേ ശക്തിയുള്ളത്? ഇതിന്റെ ഉള്ളിൽ എന്താ ഒരുക്കിയിട്ടുള്ളൂ? ഇതിന്റെ ഉള്ളിൽ തേക്കില്ല, ഇതിന്റെ ഉള്ളിൽ തെങ്ങില്ല, സോറി, ഇതിന്റെ ഉള്ളിൽ പ്ലാവില്ല. ഇതിന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ?
അമ്മാവേ ഉള്ളു കുഞ്ഞേ നിന്റെ ഉള്ളിൽ ദൈവം എന്താ ഒരുക്കിയിരിക്കണേ നീ അതാണോ റിലീസ് ചെയ്യുന്നത് അതോ അടുത്തൊരു തേക്ക് കണ്ടോ എനിക്കും തേക്ക് പോലെ ആകണം 21 സുവാസം ഒരാവശ്യവും ഇല്ല നിന്റെ അകത്ത് എന്താണോ വെച്ചത് അത് റിലീസ് ചെയ്താൽ മതി അവരെ പോലെ ഇവരെ പോലെ ഒന്നും ആകാനല്ല ദൈവം നമ്മൾ വെച്ചിരിക്കണേ ദൈവം ഓരോ വിത്തിലും ഇതിന്റെ ഉള്ളിലും ഓരോ കാര്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നേ ഇതാ ഒരു ചക്കക്കുരുവിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പ്ലാവാ മാവല്ല ഒരു ഒരു മാങ്ങാടിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തേക്കല്ല മാവാ അതും മാവിൽ വ്യത്യസ്ത തരങ്ങൾ പ്രിയോനുണ്ട് മൂവാണ്ടനുണ്ട് ചുണ്ടനുണ്ട് ഇല്ലേ ഇതേപോലെ നമ്മൾ ചെയ്തു പോരേണ്ടത് ഇതാ മുന്നൊരുക്കിയിരിക്കുക നമ്മുടെ അകത്ത് ഇത് വെളിപ്പെടുന്നെങ്കിൽ ഒറ്റ വഴിയാണോ യേശുവിനെ അനുഗമിക്കുക മടക്ക യാത്ര നിലത്ത് വീണിച്ചാകും ഒരു വിത്ത് നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ചത്താലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ കോളിംഗ് വെളികളും ആരും ആരും നിർബന്ധിക്കേണ്ട കോളിംഗ് ഓട്ടോമാറ്റിക് വെളികളും ഈ വിത്ത് നിലത്ത് വീണ് ചത്താൽ ഇത് ഇതിന്റെ ഉള്ളിൽ എന്താ ഇരിക്കണേന്ന് റിസർച്ച് നടത്താൻ പോകണ്ട കുറെ ആളുകളോട് റിസർച്ച് നടത്തി ഇതിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് നമുക്ക് അറിയണം ശ്രദ്ധിച്ചേ ഒറ്റ കാര്യം അറിയാനുള്ള എളുപ്പ വഴി ബ്രദറെ എന്റെ കോളിംഗ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എളുപ്പ വഴി നിലത്ത് വീഴുക ചാവുക ആ കോളിംഗ് വെളിയിലിറങ്ങും നിലത്ത് വീഴുക ചാവുക കോളിംഗ് വെളിയിലിറങ്ങും എന്നാൽ നിലത്ത് വീഴുക ചാകാന്ന് പറഞ്ഞാൽ കുഞ്ഞേ യേശുവിനെ അനുഗമിക്കാൻ പ്രസംഗിച്ചാൽ പോരാ യേശുവിനെ അനുഗമിക്കേ യേശുവിനെ അനുഗമിക്കുമ്പോൾ പല രീതിയിലുള്ള കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഭൗതിക നഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ എപ്പോഴൊക്കെ നമ്മുടെ ഭൗതിക റൈറ്റ്സ് നമ്മൾ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ നമുക്ക് നിത്യമായ റൈറ്റ്സ് നമ്മളോട് ചേർന്നുകൊണ്ടേയിരിക്കും 1:3 നല്ല കാര്യമാ കിട്ടാത്തതിന്റെ കാര്യം എന്താ ഒന്ന് ഒഴിച്ചു കൊടുത്താലേ ഒന്ന് സ്വീകരിക്കാൻ പറ്റും ഒരു ഉയർന്ന ടാങ്ക് മുകളിൽ ഒരു ഉയർന്ന ടാങ്ക് താഴെ ഒരു ടാങ്ക് ഉയർന്ന ടാങ്കിൽ താഴെ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കാം നിറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് വരുമോ വരത്തില്ല പിന്നെ ഇത് നമുക്ക് ഉയരത്തിലെ റൈറ്റ്സ് ഉണ്ട് സഹോദര അകത്തെ മനുഷ്യരിൽ സ്വർഗീയ സഭയിൽ നമ്മുടെ വീട്ടിലെ റൈറ്റ്സ് ഉണ്ട് സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹങ്ങളുള്ള റൈറ്റ്സ് ഉണ്ട് അതേസമയം തന്നെ നമുക്ക് ഭൂമിയിലുണ്ട് റൈറ്റ്സ് താഴത്തെ ടാങ്കിലുണ്ട് റൈറ്റ്സ് ഇനി മുകളിലത്തെ ടാങ്കിലെ വെള്ളം താഴത്തെ ടാങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം താഴത്തെ ടാങ്കില് ടാപ്പ് തുറക്കണം താഴത്തെ ടാങ്കില് ടാപ്പ് തുറന്ന് അതൊക്കെ കളയുമ്പോൾ മുകളിലത്തെ ടാങ്കിൽ നിന്ന് ആരും പറയാതെ ആ വെള്ളം താഴേക്ക് മനസ്സിലായോ ഇതാ കർത്താവ് പറഞ്ഞ നിന്റെ ഒരു കരണത്തെ അടിക്കുന്നത് മറു കരണത്തെ അടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ നിന്റെ ഭൂമിയിലെ റൈറ്റ്സ് എനിക്ക് വേണ്ടി നിൽക്കാം അപ്പോൾ സ്വർഗത്തിലെ റൈറ്റ്സ് നിങ്ങളിലേക്ക് നിറയും മനസ്സിലാകുന്നുണ്ടോ അതിനാസം പറഞ്ഞു കേട്ടോ ഇതാ കർത്താവ് പറഞ്ഞു ജോലി വിടാൻ പറഞ്ഞു ജോലി വിട്ടു ഗ്ലോറി ഇതാ ജോലി എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് ജോലി വിട്ടു ഇതാ ഉയരത്തിലേക്ക് ഒന്ന് നടന്നു ഗ്ലോറി ഹല്ലേലൂയ ഈ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം നാം മനസ്സിലാക്കണം ലോകത്തിലേക്ക് നോക്കി ലോകത്തിന്റെ സിസ്റ്റമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത് ഹല്ലേലൂയ ഇതിന് ഏറ്റവും നല്ലത് യേശുവിന്റെ സഭയിൽ സന്ദേശം കേൾക്കാൻ പോകുക ഗ്ലോറി ഹല്ലേലൂയ അത് എപ്പോഴും കേൾക്കാം എസ്പെഷ്യലി രാവിലെ എഴുന്നേൽക്കുന്നു പതിനാറാം അധ്യായം നമ്മൾ വായിക്കാൻ തുടങ്ങിയതല്ലേ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ഇതിന്റെ പ്രശ്നം ഈ ആകാശത്ത് മഞ്ഞ പിടിക്കുന്ന പറഞ്ഞില്ലേ ഈ മഞ്ഞയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാത്ത ഒരു കാര്യം ഒന്ന് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ മക്കൾക്ക് കൂട്ടുണ്ടോ നല്ല കാര്യം കത്ത ഇടന്ന് പറഞ്ഞില്ല മക്കളുടെ അപ്പം കൊടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല മക്കൾക്ക് എന്നാ ഉണ്ടാക്കണം മക്കൾക്ക് എന്നാ ഉണ്ട് മക്കൾക്ക് അപ്പമുണ്ട് പിന്നെ അപ്പം കിട്ടാത്തത് മക്കൾ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുന്നില്ല അറിയുന്നില്ല ആദ്യം അറിയണം എങ്കിലും ചോദിക്കൂ ഇത് അന്വേഷിക്കുന്നേ ഇല്ല പിന്നെ അപ്പത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ
സൂര്യൻ ഉദിച്ചാൽ അത് ഉരുകി പോകും. പഴയ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, കുഞ്ഞെ സൂര്യൻ ഉദിക്കാന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ചിന്തയിലേക്ക് നീ വന്നാൽ അത് ഉരുകി പോകും. പിന്നെ കിട്ടത്തില്ല. ഗ്ലോറി ഏത് നേരോ എന്നേ ഉള്ളൂ. ഈ ലോകത്തിന്റെ സൂര്യന് ഉദിച്ച് കിടക്കുക, ലോകത്തിന്റെ ചിന്തകൾ മാത്രം മൂടിക്കിടക്കുക. സൂര്യൻ ഉദിച്ചാൽ നിങ്ങൾ കണ്ടോ രാവിലെ നിങ്ങൾ പ്രാർത്ഥനയോടെ എഴുതേക്ക്, അപ്പച്ചാന്ന് പപ്പാന്ന് വിളിച്ച് എഴുതേക്ക്. ഗ്ലോറി എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം, എന്റെ മക്കൾ എന്റെ ഡാഡിയെ പപ്പാന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി ആ മക്കളുടെ പപ്പ ഈ ഡാഡി ഡാഡി എന്ന് വിളിച്ചു വിളിക്കാൻ കിട്ടിയിട്ടില്ല. എന്റെ മക്കൾ എന്നെ പപ്പ പപ്പ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി മക്കളുടെ പപ്പ 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 എന്ന് പറഞ്ഞ് വിളിക്കണ. ഇത് എന്റെ മക്കൾക്ക് ഇതൊരു ഉത്തരിയല്ല, പക്ഷെ നിങ്ങളെ വീട്ടിൽ പോയി വിളിച്ച് ഇതാരെയും വിളിക്കണേ പപ്പ പപ്പ പപ്പ. ഞാൻ ഇപ്പൊ വിളിക്കുമ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പ്, ഏറ്റവും റിലേഷൻഷിപ്പ്, നോട്ട് ടെമ്പററി, താൽക്കാലികമായ റിലേഷൻഷിപ്പ് അല്ല, നിത്യമായ റിലേഷൻഷിപ്പാണ്. എനിക്ക് എന്റെ അപ്പൻ ജീവിതം ഗ്ലോറി, ആ അപ്പൻ അറിയാം. ഗ്ലോറി ഞാൻ എന്ത് കരയും, സ്നേഹമുണ്ട്. ഗ്ലോറി ഹാലേലൂയ. പലപ്പോഴും പറയും എന്നെ ഇതുപോലെ ആക്കി എടുക്കാൻ എന്തോരം ദുഃഖിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കും ഈ അപ്പൻ ഇത്ര സ്നേഹനിധിയായ അപ്പൻ എങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റും. കരഞ്ഞോണ്ടാണ് എന്നെ കടത്തിവിടുന്നത്, കരഞ്ഞോണ്ടാണ് കടത്തിവിടുന്നത് ഭൂമിയിലെ റൈറ്റ്സ് ഉപേക്ഷിക്കാനായിട്ട്. ഹാലേലൂയ. അങ്ങനെ ഭൂമിയിലെ റൈറ്റ്സ് ഉപേക്ഷിക്കുമ്പോ എന്തിനാ ഇതൊക്കെ ചെയ്യണേ മോനെ? എനിക്ക് ലോകത്തിലേക്ക് എന്റെ റൈറ്റ്സ് കൊണ്ട് വരണം, എനിക്ക് രാജാവായി ഇങ്ങോട്ടേക്ക് വരണം. ഇതാ ഈ മക്കളെ ഏറ്റവും ഗ്ലോറി. ഇതുപോലെ യേശു തന്റെ റൈറ്റ്സ് വിട്ടുകൊടുത്തപ്പോഴാണ് യേശുവിലൂടെ പിതാവ് ഭൂമിയിലേക്ക് ഇറങ്ങി സകല മാനവ രാശിയെയും പാപത്തിൽ നിന്ന് പിശാചിനെ പിടിച്ചു വിടുവിച്ചത്. ഗ്ലോറി. അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമാ മരണം. യേശു മരിക്കേണ്ട ഒരേ ആവശ്യവും ഇല്ല, യേശു പാപിയെ അല്ല. മനസ്സിലായോ? ഗ്ലോറി. പക്ഷെ യേശു തന്റെ റൈറ്റ്സ് വിട്ടുകൊടുത്തു. ഗ്ലോറി. റൈറ്റ്സ് വിട്ടുകൊടുത്തപ്പോ യേശുവിലൂടെ പിതാവ് ഭൂമിയിൽ രാജാവായി വാഴുകയാണ്. ഗ്ലോറി. അങ്ങനെ സകല മാനവരാശി പാപത്തിൽ ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടാമത്തെ പുസ്തകത്തിലുണ്ട് വിശ്വാസത്തിന്റെ ഉയർന്ന നില എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിൽ കൊടുത്തത്. ജയിക്കാൻ ആ വീട്ടിൽ ജനിച്ചത്. ഗ്ലോറി. നിങ്ങളൊന്ന് വാങ്ങുക, വായിക്കുക, മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ എന്താ അല്ല എന്തൊക്കെ ഉണ്ട് അമ്മ അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, സൂര്യൻ ഉദിച്ചാൽ ലോകത്തിന്റെ ചിന്തകൾ വന്നാൽ പിന്നെ ഡെയിലി ബ്രെഡ് കിട്ടത്തില്ല. രാവിലെ ഇത് നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞു പോയി, മനസ്സ് തെളിഞ്ഞു പോയി. ഇതാ കഴിഞ്ഞു. ഇന്നലെ നിങ്ങൾ സ്റ്റേജ് നിൽക്കുമ്പോൾ തന്നെ അകത്ത് എന്റെ അകത്ത് പൊട്ടി പൊട്ടി വരിക. അതാണ് അകത്തെ ദേവാലയം, അകത്തെ ദേവാലയം. യേശുവാവുന്ന ഭാഷ അകത്ത് പൊട്ടി വരികയാണ്, തെളിഞ്ഞു വരികയാണ്. ഈ അകത്തെ ദേവാലയം തുറന്നോ. ഇന്നലെ നിങ്ങൾ കേട്ടു അകത്തെ ദേവാലയം തുറന്നു. പുറത്തെ ആഴ്ചയിലെ ഞായറാഴ്ച 10 മണിക്ക് തുടങ്ങുന്ന ദേവാലയത്തിൽ മാത്രം നിങ്ങൾ പോകൂ. ഞായറാഴ്ച 10 മണിക്ക് തുടങ്ങി ആദ്യം 3 പാട്ട് അല്ലേ, പിന്നെ ഒരു സങ്കീർത്തനം, പിന്നെ സാക്ഷ്യം, നല്ല സാക്ഷ്യമുണ്ട്, പിന്നെ അവിടെ നിന്ന് വന്ന സാക്ഷ്യങ്ങളൊക്കെ കൂടി ഉണ്ട്, പിന്നെ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ചില ചർച്ചയിൽ 15 മിനിറ്റ് ദൈവവചനം. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എന്നാൽ അതവിടെ നിൽക്കുമ്പോൾ തന്നെ അകത്തെ ചർച്ചിലേക്ക് കയറണം. സർവീസ് 24 hours, 24 hours സർവീസ്. അതേ, വേറെ ഒരു വിസിറ്റിംഗ് പാസ്റ്റേഴ്സും ഇല്ല അവിടെ, ഒറ്റ പാസ്റ്റർ, പാസ്റ്റർമാരുടെ പാസ്റ്റർ കർത്താവായ യേശു. ഇതേപോലത്തെ സ്പീക്കറല്ല സ്പീക്കർ നമ്മുടെ ഹൃദയത്തിൽ. സ്പീക്കറിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. അതിന് പ്രസംഗം നടക്കുന്നത് ഹെവൻലി ചർച്ചിൽ, സ്വർഗീയ സഭയിലാണ് പ്രസംഗം നടക്കുന്നത്. കർത്താവ് യേശു പ്രസംഗിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്പീക്കർ നമ്മുടെ അടുത്തുണ്ട്, ഹോളി സ്പിരിറ്റ്. യേശു പ്രസംഗിക്കുന്നു, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർക്കാണ്, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർക്കാണ്, ചെവിയുള്ളവർക്കാണ്. മനസ്സിലാവുന്നു. അതെന്തുയാ
ആ ചർച്ചിലേക്ക് മാറിപ്പോകണം. കാരണം ഇവിടുത്തെ ചർച്ച് ഇപ്പൊ തീരും. ഗ്ലോറി, അതൊരു നമ്മുടെ ശരീരം തീർന്നതോടുകൂടി ഇവിടുത്തെ ചർച്ച് തീരും. ഹല്ലേലൂയ. എന്നാൽ നിത്യമായ ചർച്ച് നമ്മളെപ്പോഴും ഉണ്ടാകും. ഈ ലോകത്തിന്റെ ഗന്ധം നമ്മളെ നമ്മളെ സ്വർഗീയ ബോധത്തിന്റെ ചിന്തകളിൽ നിന്ന് അകറ്റും. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നമ്മൾ കേട്ടത് മുകളിലത്തെ ഭാഗം ലോകം, താഴെ ചടചിന്ത. ലോകം കൊണ്ട് ചടചിന്തകളെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് നമ്മുടെ ചിന്ത വന്നാൽ ഉടനെ തന്നെ സ്വർഗീയമായ ചിന്തകളെല്ലാം മാറും. ഇത് ഓർക്കാണ് കാണിക്കുന്നത്, സൂര്യൻ ഉദിക്കുമ്പോൾ അപ്പം ഉരുകിപ്പോകും. ആ ഭാഗം നമുക്ക് വായിക്കാം. നമ്മൾ വായിച്ചോണ്ടിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 16 അധ്യായമാണ്. ആ ഭാഗം താഴേക്ക് വായിച്ചു. അവർ എലിമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീൽ ദേശത്ത് നിന്ന് പുറപ്പെട്ട 2 മാസം 15 തീയതി അവരുടെ സംഘമൊക്കെയും എലിമിൽ അവരൊന്നും വായിക്കണ്ട, താഴേക്ക് വായിച്ചാലേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഭാഗം മാത്രം വായിച്ചത്. ഹല്ലേലൂയ. ഓല്ലോഡ് എല്ലാവരും വീടുകിടന്ന് മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്നറിയേ ഇതെന്ത് എന്ന് തമ്മിൽ തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. മഞ്ഞു വീഴും, മഞ്ഞിന്റെ മുകളിൽ അപ്പം വീഴും, മഞ്ഞ വീഴും, മഞ്ഞയുടെ മുകളിൽ വീണ്ടും മഞ്ഞ് വീഴും. ഈ മഞ്ഞെന്നും മാറ്റി മഞ്ഞ് മാറ്റുകയാണ് നമ്മുടെ പ്രാർത്ഥന. ഇതാ കഥ പഠിപ്പിച്ചത്, മഞ്ഞ് മാറ്റൽ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പ്രാർത്ഥനയില് ഡാഡി എന്ന ഒരാള് നമ്മളെ വിളിക്കാൻ തുടങ്ങും. പപ്പാ പപ്പാ എന്ന് വിളിക്കുമ്പോ നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ട് നമ്മളെ വിളിക്കുമ്പോ നമുക്ക് എന്താ അത് ഫീൽ ചെയ്യണേ? സ്നേഹം, സന്തോഷം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം ഒരാൾ നമ്മൾ സാറേന്ന് വിളിച്ചാൽ തോന്നുന്ന ഉത്തരവാദിത്വമാണോ ഒരാൾ നമ്മുടെ ഡാഡി എന്ന് വിളിക്കുമ്പോൾ തോന്നുന്ന ഉത്തരവാദിത്വം? ഭയങ്കര വ്യത്യാസം. ഗ്ലോറി. ഇത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഡാഡി എന്ന് വിളിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വമാണ് ആദ്യം തന്നെ. ആ റിലേഷൻഷിപ്പാണ് പറയുന്നത്, റിലേഷൻഷിപ്പ്. പപ്പാ, സ്വർഗസ്ഥനായ പിതാവെന്ന് പറഞ്ഞ കാര്യം ഭൂമിയിൽ വേറെ പിതാവ് കൂടെ ഉണ്ട്. ഗ്ലോറി. ജഡത്തെയാ ജനിച്ചത് ജഡമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ പിതാവ് ഹൃദയ സ്നേഹം കൊണ്ട് നിറയും, ഒപ്പം ഉത്തരവാദിത്വം കൊണ്ട് നിറയും. അത് നമുക്ക് ഓൾറെഡി ഉത്തരവാദിത്വം നിറഞ്ഞിരിക്കുക, നമുക്ക് വിശ്വാസമായി വരും. ഗ്ലോറി. നമുക്കത് വിശ്വാസമായി വരും, അതിന്റെ അത്ര ചാനൽ തുറക്കും. ഗ്ലോറി. പിന്നെ താഴേക്ക് പറയുമ്പോൾ ഉള്ളൊരു കാര്യമാണ്, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇതാണ് മഞ്ഞ് മാറ്റിയത്. മനസ്സിലായോ? മഞ്ഞ് മാറ്റിയ മഞ്ഞ് മാറ്റിയാൽ മഞ്ഞ വരും. ഹല്ലേലൂയ. ആ മഞ്ഞ നമ്മക്കുള്ളതാ. താഴെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ദൈവം തന്നിരിക്കുന്നതായ നിങ്ങൾക്ക് ഭക്ഷിക്കുക, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ. ഇതാ ഈ യാത്ര എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ അല്ല. ഇവര് 40 വർഷം നടക്കാൻ പറയും. നമ്മൾ 1 വർഷം എത്ര ചെയ്തു മാറും? 2 എണ്ണമെങ്കിലും മാറുന്നില്ലേ? അതിലും കൂടുതൽ മാറുന്നു. 40 വർഷം നടക്കാൻ തുടങ്ങിയിട്ട് ഇവരുടെ ചെരുപ്പ് തേയുമില്ല, വസ്ത്രം പഴകിയില്ല, ഫുഡ് ഇതാ ഹോം ഡെലിവറി. ഹോം ഡെലിവറി എന്നും പോണ്ട, റെഡി. വീടും ആ തുറക്കുമ്പോ താഴെ കഴിയാം. അല്ലെങ്കിൽ എങ്ങനെ വേണേലും കഴിക്കാം, കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കാം, കുക്ക് ചെയ്യാം, അങ്ങനെ കുക്ക് ചെയ്യാതെ കഴിക്കാം. എങ്ങനെ കഴിച്ചാലും നല്ല തേര് കൂട്ടിയ രുചിയാണ്.
അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്നാൽ ഒരു പേടി വേണ്ട പ്രശ്നം അപ്പൊ പറഞ്ഞ എടുത്തില്ലെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ അത് അപ്പോ ലോകത്തിന്റെ ചിന്തയാ സൂര്യൻ ഉദിക്കുന്നതാണ് ലോകത്തിന്റെ ചിന്ത നമ്മളിലേക്ക് വന്നാൽ ഉടനെ ദൈവത്തിന്റെ ചിന്ത അപ്രത്യക്ഷം കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിവുള്ളതല്ല ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിവുള്ളതല്ല ഇതെല്ലാം പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഈ വചനം വീണ്ടും വീണ്ടും കേൾക്കണം പ്രാവർത്തനത്തിൽ വരുന്നത് വരെ വന്നാലും വീണ്ടും വീണ്ടും കേൾക്കണം കാരണം ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സഭയിൽ എത്തുന്നത് വരെ നിങ്ങളിത് കേട്ടോണ്ടേയിരുന്നില്ല എങ്കിൽ പ്രശ്നം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് പലരും സ്കൂൾ മിനിസ്ട്രിയിൽ നിന്ന് വിട്ട് പോയിട്ട് ആദ്യം വലിയ ദാഹമൊക്കെയാ ക്ലബ് കോഴ്സ് കഴിഞ്ഞ് പോകുന്ന ദാഹമൊക്കെയാ എന്നാൽ കുറച്ച് കഴിയുമ്പോ ഈ ലോകാനുരൂപതയിലുള്ള മതഭക്തിയായിട്ട് കമ്പയർ കൊണ്ടിരിക്കും കാരണം നാം ആരുടെ കൂടെയാണോ നാം അവരെ പോലെ ആയിത്തീരും ഏതാണോ കേൾക്കുന്നത് അതേപോലെ ആയിത്തീരും അതേപോലെ ആയി കഴിയുമ്പോൾ പിന്നെ അതിനൊപ്പമാണ് ക്ഷണിച്ചോട്ടേ കഴിയും ലോകാനുരൂപതയിലുള്ള ആ മതഭക്തിയല്ല നമുക്ക് വേണ്ടത് ഈ ലോകത്തെയല്ല നാം നോക്കേണ്ടത് സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോ നമ്മൾ നോക്കേണ്ടത് ഒറ്റയാളുകളും യേശുവിനെ അലവിയ അല്ലെങ്കിൽ തെറ്റിപ്പോവും ഈ യാത്രയിലെ ഒരാൾ മാത്രമേ കോഴ്സ് പൂർത്തീകരിച്ചിട്ടുള്ളൂ അതാണ് യേശു ആ യേശുവിനെ നോക്കുക എബ്രായ ലേഖനമാണ് ഈ പറഞ്ഞത് പന്ത്രണ്ടാം അധ്യായം ആ യേശുവിനെ നോക്കി നമ്മൾ ഇവിടേക്ക് പോകാൻ തയ്യാറായ അലവിയ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിലൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീണ്ടും എടുത്തുകൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറയും പൊറുക്കി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പിറക്കിയവന് ഏറെയും കുറേ പിറക്കിയവന് കുറവും കണ്ടില്ല ഓരോരുത്തൻ താന്താന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു പിറ്റന്നാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശ അനുസരിക്കാതെ പിറ്റന്നാളത്തെ കുറെ ശേഷിപ്പിച്ചു അത് ക്രമിച്ചു മാറി മോശ അവരോട് കോപിച്ചു അവർ രാവിലെ തോറും അവനവരെ ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും വെയിൽ നോക്കുമ്പോൾ അത് ഉരുകിപ്പോകും രാവിലെ നിങ്ങൾ ഇടയ്ക്ക് കേരള കണ്ണ് തുറക്കുമ്പോ തന്നെ എങ്ങനെ തുറക്കണം എന്നറിയാമോ എങ്ങനെ തുറക്കണേ കട്ടജായില്ലേ എന്ന് പറഞ്ഞല്ലേ തുറക്കണ്ട മനോരമ വന്നോന്നും പറഞ്ഞല്ല തുറക്കണ്ടേ കൊച്ചുകുട്ടികൾ എങ്ങനെ ഉറക്കണം എന്നേക്കണേ കൊച്ചുകുട്ടികൾ ഒരു കരച്ചിൽ വേളവ് കൊണ്ടാണ് അമ്മ അടക്കാനായിരിക്കും അമ്മ അറിഞ്ഞെങ്ങനെയാ ഈ കരച്ചിൽ കേട്ട കുഞ്ഞെ നിന്നെ കണ്ണു തുറക്കുമ്പോഴേ വാങ്ങുന്നു ഇവിടെ കരയരുത് അവിടെ പ്രശ്നമാണ് ആളെയായി വട്ടു പിടിച്ചില്ല അങ്ങനെയല്ല അകത്തൊരു കരച്ചില് പപ്പാന്ന് പറഞ്ഞ അകത്തൊരു കരച്ചില് കേട്ടോ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എനിക്ക് തരണം മനസ്സിലായോ അത് കേട്ട് ആ കേൾക്കുമ്പോ ദൈവം വലിയ സന്തോഷമാണ് നീ നമ്മള് പറഞ്ഞതിന് മുമ്പായി അവിടെ ഒരുക്കിട്ടായിരിക്കും എമ്മേ അന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്താൻ പോലെ അപ്പോഴേ ചെയ്തോളണം എന്നിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അറിയാമോ കർത്താവ് ഇതന്നെ പഠിപ്പിക്കും എന്റെ ആത്മീയ വളർച്ചയുടെ രഹസ്യത എമ്മേ അന്നുള്ള ആഹാരം അന്നുള്ള ആഹാരം ദൈവം തരുന്നത് ഞാന് ആദ്യം തന്നെ ശ്രദ്ധിച്ച് എന്റെ കയ്യിലൊരു കൊച്ചു പുസ്തകം ഉണ്ടാവും ഈ കൊച്ചു പുസ്തകത്തില് ഞാൻ പോക്കിട്ടില്ല എപ്പൊ തന്നാലും ഞാൻ പിന്നെ എഴുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പിന്നെ കിട്ടത്തില്ല പോയി അപ്പൊ തന്നെ തുറന്നിട്ട് ഒരു ചെറിയ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അപ്ഡേറ്റ് ഇട്ട് അവരെ എഴുതണം എന്നിട്ട് ഞാൻ സാധാരണ ചെയ്തത് സാറിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ പോയ വഴിയാണ് ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ മറന്നുപോയി വേദിച്ചു മറന്നുപോയി
പക്ഷേ ഭൗതിക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് നിശ്ചയമായിട്ട് തുറന്നിട്ട് ഇത് എൻ്റെ മെമ്മറിയിലേക്ക് കൊണ്ടുവരും, ഈ ധ്യാനത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് ഒന്ന് തുറന്നാൽ മതി, ചായ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് തുറന്നു നോക്കി. ഓ മറന്നുപോയി, ഇപ്പോഴാണ് ചായ കുടിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നപ്പോഴും വീണ്ടും മറന്നു പോയിട്ടുണ്ടാവുക. ഇവിടെയാണ് ബലാത്കാരം വേണ്ടത്. ബലാത്കാരികളെ ദൈവരാജ്യം അവകാശമാക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ഭൗതിക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ഡോക്ടർമാർ പറയാറില്ലേ ഭക്ഷണത്തിന് ശേഷം കുളി കഴിക്കണമെന്ന്, ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. തുടർന്ന് വീണ്ടും തുറന്നു വന്നു. അപ്പൊ മറന്നു പോയത് വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവന്നു. ഇതുപോലെ വൈകുന്നേരം ചായക്ക് മുമ്പിൽ ഇതേപോലെ തന്നെ ചെയ്യുക, രാത്രി ഭക്ഷണത്തിന് മുമ്പ് ഇതേപോലെ ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ? ബലാത്കാരിയാകുക. നിങ്ങളുടെ ദൈവരാജ്യത്തിന്റെ വചനം നിങ്ങളുടെ ആ ലോകം നിറഞ്ഞു നിൽക്കുന്ന, ജഡം നിറഞ്ഞു നിൽക്കുന്ന ആ ഹൃദയത്തിലേക്ക് ബലം പിടിച്ച് കേറ്റുകയാ, അകത്തേക്ക് വലിച്ച് കേറ്റുകയാ. മനസ്സിലാവുന്നുണ്ടോ? കാരണം ശുചീകരിച്ചെടുക്കണ്ടേ, വലിച്ച് കേറ്റുകയാണ്. അപ്പൊ ലോകത്തിലെ സംഭവങ്ങളൊക്കെ ഇതിനെ മറപ്പിച്ചോണ്ടേ ഇരിക്കും. ഈ മരുഭൂമിയിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചെന്ന് വിചാരിച്ചോ, ഒരു ചെറിയ ഒരു കപ്പ് വെച്ചു, കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ വന്ന് നോക്കുമ്പോഴല്ലോ ആ കപ്പ് കാണില്ല. ഈ കാറ്റടിച്ച് 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 അത് കൂടി വന്നു. ഒരു ഡിസൈൻ ടൈപ്പ് കാറ്റായിരിക്കും. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ലോകത്തിന്റെ ചിന്തകളാകുന്ന കാറ്റകൾ അടിച്ചടിച്ച് അതിനെ എല്ലാം മൂടി തുടങ്ങും. എമ്മേ, അപ്പോൾ അതിനെ എടുത്ത് വീണ്ടും നമ്മൾ പൊക്കണം, വീണ്ടും നമ്മൾ പൊക്കണം. ഈ സിസ്റ്റമാണ് കർത്താവ് പറഞ്ഞ ഹോളിക്ക മൂടിയത്. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ഓർക്കണം. ഇത് നിങ്ങൾ ഓർത്തിട്ട് പോകും. ഇതാ ലോകത്തിന്റെ കാറ്റടിച്ച് അത് മുകളിൽ മൂടി 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 പോകും. വീണ്ടും നിങ്ങൾ ചെയ്യും, അത് കൂടി വരുമ്പോൾ വീട് എടുത്ത് പൊക്കി വയ്ക്കും. വീണ്ടും ലോകത്തിനെ കാറ്റടിച്ച് കഴിഞ്ഞ് അത് മൂടും. വീടും അടുത്ത് കൂടി വരുമ്പോൾ നിങ്ങളൊക്കെ പൊക്കി വയ്ക്കും അല്ലേ? എന്തോ അത് നമ്മുടെ വീണ്ടും ജനനം, പിശാചിന്റെ പരാജയവും നമ്മുടെ പുതിയ സൃഷ്ടികർമ്മമാണെന്ന് ഓർക്കണം. ഗ്ലോറി, യേശുവിന്റെ മരണം നാം ഓർക്കുന്നത്. അപ്പോൾ പ്രിയരെ, ഇതേ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതാ എന്നെ വളർത്തിയ ദൈവത്തിന് നിലയം വളർത്താൻ പറ്റും. ആ സമയം തന്നെ ഞാൻ സെലക്റ്റീവായ ദൈവദാസന്മാരെ കേൾക്കാറുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ഇതാ ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിച്ചതാ, അതാ ദൈവം നേരിട്ട് പ്രാപിച്ചത് കൊണ്ട് സെലക്റ്റീവായ ദൈവദാസന്മാരെ ഇതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാം. അവരെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ആദ്യം ഫലം നോക്കും. അന്നിട്ട് ഫലം ഒക്കെയാണെങ്കിൽ ഇതാ അങ്ങനെയുള്ള ദൈവദാസന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ ഇതുവരെയും അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, മനസ്സിലായോ, ഒന്നും കൊണ്ടുവന്നില്ല. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ദൈവം തന്റെ വെളിപ്പാടുകളിലൂടെയും ദൈവം തന്റെ വെളിപ്പാടുകൾ മറ്റു ദൈവദാസന്മാരിലൂടെയും തന്നതിന്റെ ആകെ തുകയാണ് നിങ്ങൾക്ക് എണ്ണോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിലും ഡെവലപ്പ് ചെയ്ത് ഈ വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങും. അമ്മേ, വചനം ക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് മാറും. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് മാറിയാൽ നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് യേശുവിന്റെ പ്രസംഗമാണ്. യേശു സംസാരിക്കുന്നതാണ് ഒരു സ്പീക്കർ പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചോണ്ടേ, നിങ്ങൾക്ക് അറിയിച്ചോണ്ടേ. അത് പവർഫുള്ളാണ്. അത് നമ്മുടെ അകത്തെ ക്ഷേത്രത്തെ കൊല്ലും. സോറി, ഹല്ലേലൂയ, അത് കൊല്ലും. അതുകൊണ്ട് അത് ശ്രദ്ധയോടെ ഏറ്റെടുക്കാതെ പണം അതിലേക്ക് വളരണം. ഇവിടെ ആ പാതകളെ നേരെയാക്കിയ നിരപ്പാക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി ഈ മന്ന കിട്ടേണ്ട യാത്ര, ഡയറക്ഷൻ എവിടെ ആയിരുന്നു എന്നറിയുമ്പോ മന്ന കിട്ടണമെങ്കിൽ ഈജിപ്തിൽ മന്നയില്ല. ഈജിപ്തിലെ മന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ അടിമപ്പണി ഇതാക്കും, മനസ്സിലായോ? എന്നാൽ സൂപ്പർ നാച്ചുറൽ മന്ന വേണമെങ്കിൽ, അതായത് ലോകത്തിലെ മന്ന രാവിലെ മുതൽ ഉള്ള സമയം കൊടുത്തിട്ട് ദൈവം തന്ന സമയം ആർക്കെങ്കിലും പണയം വയ്ക്കണം. ആർക്കെങ്കിലും പണയം വെച്ചിട്ട് ഇത് ദൈവം തന്ന സമയത്തിൽ 10 മണിക്കൂർ ഞാൻ നിങ്ങളുടെ സിസ്റ്റത്തിന് പണയം തരാം, എനിക്ക് കുറച്ച് കടലാസ് തരും, കുറച്ച് പ്രിന്റ് ചെയ്ത കടലാസ്, അതിന്റെ പേരാണ് നമ്മൾ പറയുന്ന കറൻസി തരും. അങ്ങനെ ഞാൻ കിട്ടുക സമയം പണയം വെച്ച്. എന്നാൽ ദൈവത്തിന്റെ അപ്പം നമുക്ക് കിട്ടണമെങ്കിൽ ഈജിപ്തിൽ കിട്ടത്തില്ല, ദൈവം പറഞ്ഞ യാത്രയിലായിരുന്നു. ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള യാത്രയിലായിരുന്നു. അവിടെ മാത്രമേ ഈ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഉള്ളൂ. ഈജിപ്തിലാകുമ്പോൾ ചെമ്പ് തേയും, വസ്ത്രം പഴകും. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ യാത്രയിൽ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും.
ആദ്യത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടേ. അപ്പോ ലൊക്കേഷൻ മാറിയാൽ മന്നയില്ല, ലൊക്കേഷൻ മാറിയാൽ മന്നയില്ല. ഈജിപ്തിന് ലോകത്തിന് അവനെ പ്രാപിപ്പാൻ കഴിയത്തില്ല, അവിടെ മന്നയില്ല. മടക്ക യാത്രയിലായിരിക്കുന്നവർക്ക് അല്ല എങ്കിൽ ഇതാ പഴയ നിയമപ്രകാരം ഈജിപ്ത് വിട്ട് കനാനിലേക്കുള്ള യാത്രയിലായിരിക്കുന്നവർക്കാണ് മന്ന. പുതിയ നിയമപ്രകാരം യേശുവിനെ അനുഗമിക്കുന്നവർക്കാണ് മന്ന. യേശുവിനെ അനുഗമിക്കുന്നവർക്കാണ് മന്ന. നോട്ടീസ്, വളരെ പ്രാധാന്യം. യേശു ആരാ ദൈവരാജ്യം അന്വേഷിക്കുന്നത്? യേശുവിന് വേണ്ടി പോകുന്നവർ അല്ല, യേശുവിനെ അനുഗമിക്കുന്നവരാ ദൈവരാജ്യം അന്വേഷിക്കുന്നത്. അവർ യേശുവിന് വേണ്ടി പോവുകയും ചെയ്യും. യേശുവിനെ അനുഗമിക്കുന്നവരാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നത്. കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഫാദേഴ്സ് ബിസിനസ് മുഖ്യമ എത്രയും വായിക്കുക. ഗ്ലോറി, അതിന് പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവരാ ദൈവരാജ്യം അന്വേഷിക്കുന്നത്. അവരാണ് ദൈവരാജ്യത്തിന്റെ ഏരിയയിൽ നിൽക്കുന്നത്. അവർക്കാണ് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് കൊണ്ടോ യേശുവിന് വേണ്ടി പോയത് കൊണ്ടോ ഈ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ലഭിക്കപ്പെടണമെന്നില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഇതാ നമ്മൾ വായിച്ച ഗിദെയോന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. ആ 7-ാം അധ്യായത്തിന് ഇതാ നല്ലൊരു ശതമാനം, അതായത് 900 ും അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോട് കൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും കുടിപ്പാൻ, മുട്ടുകുത്തി കുനിയുന്നവരൊക്കെ വേറെ നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. കൈ വായിൽ വെച്ച് നക്കി കുടിച്ചവർ. നമുക്ക് ഈ യാത്രയില് ഭൗതിക കാര്യങ്ങളും ഉണ്ട്, ഭക്ഷണം കഴിക്കണം. എന്നാൽ നേരത്തെ ഇതാ തല ദർശനം വെള്ളത്തിലേക്കാക്കി കുടിച്ചവരുണ്ട്. അവർ എന്തിനാണ് തങ്ങളെ ദൈവം അയച്ചതെന്ന് മറന്നു. എന്നാൽ വേറൊരു കൂട്ടർ ഇതാ കൈ വെച്ച് വെള്ളം കോരി. ഇപ്പോഴും അവരുടെ കണ്ണങ്ങോട്ട് തന്നെയാണ്. അവരെ എന്തിനാണ് അയച്ചത്? അതിലേക്ക് തന്നെയാണ് അവരുടെ ദർശനം. ദർശനം മാറിയിട്ടില്ല. ദർശനം മാറിയാൽ ദൈവം തൻ്റെ ദാസന്റെ മണിയിൽ നിന്ന് തള്ളിക്കളയും. ഗ്ലോറി, ഇതാ അവർ വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം കോരുന്നുണ്ട്. അവർക്ക് ഇതാ ദൈവം വെച്ച, ദൈവം തന്ന ജോലിയിൽ ഉത്തരവാദിത്വം ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ ചെയ്തവർ ആകെ 300 പേർ. ദൈവം പറഞ്ഞു, എനിക്ക് ക്വാണ്ടിറ്റി അല്ല വേണ്ടത്, ക്വാളിറ്റിയാണ്. ഗ്ലോറി, ആ 300 പേര് മതി, ബാക്കിയുള്ളവരൊക്കെ പോകണം. ഗ്ലോറി, ഇതൊരു ന്യായവിധിയുടെ സാമ്പിളാണ്, ഒരു സാമ്പിളാണ്. 32,000 എത്ര പേര് സെലക്ഷൻ കിട്ടി? എത്ര പേർക്ക് സെലക്ഷൻ കിട്ടി? എത്ര പെർസെൻറ്റേജ് ഉണ്ട് പറ? 31,000 അവർക്ക് എത്രയായി? 320. ആ 1% അതിലും താഴെ അല്ലേ? അതിലും താഴെ. വിളിക്കപ്പെട്ടോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടോ ചുരുക്കം. ഒരു സാമ്പിളാണ്. നമ്മൾ മാറപ്പെടുകയൊന്നും വേണ്ട. ദർശനം മാറാതിരുന്നോ? ദർശനം ദൈവരാജ്യമാവും. പ്രാർത്ഥിക്കുമ്പോൾ എന്താ ദർശനം പറയണേ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പേ. അന്ന് വേണ്ട ആളല്ല അതിന് ചോദിക്കാൻ പറഞ്ഞേ. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യവും വന്നു. അതെങ്ങനെ പറയും?